بسم الله الرحمن الرحيم الحمد لله رب العالمين والآقبة للمتقين ولا عدوان إلا على الظالمين وصلى الله وسلم على نبينا محمد وآله وصحبه وسلم പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 24-ാമത്തെ ആയത്താണ് നമുക്ക് ഇനി പാരായണം ചെയ്യാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ തഷ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. ഇത് ഈ ആയത്ത് വളരെ ഇതിനകത്ത് പ്രത്യേകമായ തജ്വീദിൻ്റെ നിയമങ്ങളൊന്നും കൂടുതലായി ഇല്ലാത്ത ഒരായത്താണ്. ആകെ ശ്രദ്ധിക്കാനുള്ളത് വ അർജുലുഹും ബിമ, അവിടെ മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. വ അർജുലുഹും ബിമ എന്നൊരല്പം മണിച്ച് അവിടെ പാരായണം ചെയ്താൽ മതി. സുക്കു നൽകപ്പെട്ട മീമിന് ശേഷം ബാ വന്നത് കൊണ്ട് വ അർജുലുഹും ബിമ. ശരി. യൗമ തഷ്ഹദു അലൈഹിം അൽസിനതുഹും വ ഐദീഹിം വ അർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. യഅമലൂൻ ഐൻ ആണ്. യഅമലൂൻ യഅമലൂൻ എന്ന് പറഞ്ഞാൽ പോരാ കേട്ടോ. യഅമലൂൻ എന്ന് പറയുക. യൗമ തഷ്ഹദു അലൈഹിം, അന്നേ ദിവസം സാക്ഷ്യം വഹിക്കുന്നതാണ്. അലൈഹിം അവരുടെ മേൽ, അവരുടെ മേൽ എന്നാൽ അവർക്കെതിരായി സാക്ഷ്യം വഹിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് അവർക്കെതിരായി സാക്ഷ്യം വഹിക്കുന്നത്? അൽസിനത്തുഹും, അവരുടെ നാവുകൾ, അവരുടെ സ്വന്തം നാവുകൾ അവർക്കെതിരായി സാക്ഷ്യം വഹിക്കും. വഅയ്ദീഹിം, അവരുടെ കൈകൾ, അവരുടെ സ്വന്തം കൈകൾ അവർക്കെതിരായി സാക്ഷ്യം വഹിക്കും. വഅർജുലുഹും, അവരുടെ കാലുകൾ, അവരുടെ സ്വന്തം കാലുകൾ അവർക്കെതിരായി സാക്ഷ്യം വഹിക്കും. ബിമാ കാനൂ യഅമലൂൻ, തങ്ങൾ എന്താണോ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതിനെ സംബന്ധിച്ച്. അപ്പോൾ തങ്ങൾ എന്താണോ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതേ സംബന്ധിച്ച് അവരുടെ നാവുകളും അവരുടെ കൈകളും അവരുടെ കാലുകളും സാക്ഷ്യം വഹിക്കുന്ന, അവർക്കെതിരായി സാക്ഷ്യം വഹിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. ഇത് ഏതാണ് ഈ ദിവസം? ഇത് ഖിയാമത്ത് നാൾ, യൗമുൽ ഹിസാബ്. യൗമുൽ ഖിയാമ, ഹിസാബ് ചെയ്യുന്ന, വിചാരണ ചെയ്യുന്ന ഖിയാമത്ത് നാളിലെ ആ ദിവസത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഇത് തന്നെ അള്ളാഹു തആല സൂറത്ത് യാസീനിലും അള്ളാഹു തആല പറഞ്ഞു കാണുവാൻ നമുക്ക് സാധിക്കും. അൽ യൗമ നഖ്തിമു അല അഫ്വാഹിഹിം. അൽ യൗമ, അന്നേ ദിവസം. നഖ്തിമു അല അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക് നാം സീല് വെക്കുകയും വായകൾ മൂടുകയും. വതുക്കല്ലിമുന ഐദീഹിം, അവരുടെ കൈകൾ നമ്മളോട് സംസാരിക്കുകയും. വതഷ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ അതിന് സാക്ഷി പറയുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന് സൂറത്ത് യാസീനിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുമാത്രമല്ല സൂറത്തുൽ ഫുസ്സിലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വഖാലൂ ലിജുലൂദിഹിം, അവരുടെ തൊലികൾ, ആ തൊലികൾ അവർക്കെതിരായി സാക്ഷി, തൊലികൾ പോലും അവർക്കെതിരായി അള്ളാഹുവിൻ്റെ കോടതിയിൽ സാക്ഷ്യം പറയും. ആ സമയത്ത് അസത്യനിഷേധികളായ ആളുകൾ, അവർ അവരുടെ തൊലികളോട്, സ്വന്തം ശരീരങ്ങളോട് അവർ ചോദിക്കും. വഖാലൂ ലിജുലൂദിഹിം ലിമ ഷഹിത്തും അലൈന, നമുക്കെതിരിൽ, എനിക്കെതിരിൽ എന്തുകൊണ്ടാണ്, എന്തിനാണ് നിങ്ങൾ സാക്ഷ്യം വഹിച്ചത്? ഖാലു, ആ തൊലികൾ പറയും. അൻതഖനല്ലാഹുല്ലദി അൻതഖ കുല്ല ഷൈ, അൻതഖനല്ലാഹുല്ലദി അൻതഖ കുല്ല ഷൈ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ചവനായ അള്ളാഹ്
എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ചവനായ അള്ളാഹു നമ്മളെയും സംസാരിപ്പിച്ചു എന്ന് അവിടെ അവരുടെ കൈകാലുകളും അവരുടെ ജുലൂദുകളും അവരോട് മറുപടി പറയുന്നതായി സൂറത്ത് ഫുസ്സിലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഏതൊരവസ്ഥയിലാണ് ഏതൊരവസരത്തിലാണ് ഇത് വരുന്നത് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കും. അവരവരുടെ സ്വന്തം കുറ്റങ്ങൾ സമ്മതിക്കാതിരിക്കുകയും അതുപോലെ തന്നെ മറ്റ് പലരുടെയും സാക്ഷ്യങ്ങളെ കള്ളമാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന, അതുപോലെ തന്നെ മലക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ എഴുതി കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടുന്ന മലക്കുകൾ അവരുടെ രേഖ പോലും ശരിയല്ല എന്ന് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ധിക്കാരികളായ കുറ്റവാളികളെ സംബന്ധിച്ചുള്ള ആയത്താണിത്. അവൻ കളവുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ സ്വന്തം ജീവിതത്തെ അവൻ ചെയ്തു കൊണ്ടിരുന്ന പ്രവൃത്തികളെയെല്ലാം നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് പറയും, നീ നിൻ്റെ വാചകമടി നീ നിർത്തുക, നീ നിൻ്റെ നാവുകൊണ്ടുള്ള സംസാരം നീ നിർത്തുക, നിൻ്റെ സ്വന്തം അവയവങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സ്വന്തം അവയവങ്ങളോട്, കൈകളോട്, കാലുകളോട്, തൊലികളോട് സംസാരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെടുകയും ആ സ്വന്തം കൈകാലുകൾ ആ സമയത്ത് അവനെതിരായി സാക്ഷ്യം പറയുകയും ചെയ്യും എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പറയുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അവർ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തിനാണ് നമുക്കെതിരെ സാക്ഷ്യം വഹിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, തൊലികൾ പറയും, അൻതഖന അല്ലാഹുല്ലദി അൻതഖ കുല്ല ഷൈഇൻ, അള്ളാഹു സുബ്ഹാനഹു വതആല സർവ്വതിനും സംസാരശേഷി കൊടുത്ത അള്ളാ നമ്മളെക്കൊണ്ടും നമ്മെക്കൊണ്ടും അള്ളാഹു തആല സംസാരിച്ചു. വഹുവ ഖലഖക്കും അവ്വല മറത്തിൻ വ ഇലൈഹി തുർജഊൻ, അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചു, വ ഇലൈഹി തുർജഊൻ അവനിലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. വമഅന അല്ലദി അൻതഖ കുല്ല ഷൈഇൻ, സർവ്വതിനെക്കൊണ്ടും സംസാരിപ്പിക്കുന്നവനാണ് അള്ളാ, നാവ് അതിന് ആവശ്യമില്ല. അല്ലദി അൻതഖ കുല്ല ഷൈഇൻ അന്ന ലികുല്ലി ഷൈഇൻ ഫിൽ കൗനി നുതഖൻ യുനാസിബുഹു, നമ്മൾ ചിന്തിക്കും ഓരോ വസ്തുവിന് സംസാരിക്കുന്നതിൻ്റെ അടിസ്ഥാനമായി നമ്മൾ കാണുന്നത് നാവാണ്. ആ നാവില്ലെങ്കിൽ എങ്ങനെയാണ് സംസാരിക്കുക? കൈകൾക്ക് നാവില്ല, കാലുകൾക്ക് നാവില്ല, തൊലികൾക്ക് നാവില്ല, അവയവങ്ങൾക്ക് നാവില്ല. ഈ നാവില്ലാത്ത ഈ അവയവങ്ങളും കൈകാലുകളും തൊലികളും എങ്ങനെയാണ് സംസാരിക്കുക എന്ന ചോദ്യം, ആ ചോദ്യത്തിന് തൊലികൾ തന്നെ മറുപടി പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അൻതഖനല്ലാഹ് അല്ലദി അൻതഖ കുല്ല ഷൈഇൻ, അള്ളാഹു ഉദ്ദേശിക്കുന്നതൊക്കെ അവിടെ സംസാരിക്കും. നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള മൊബൈൽ, ആ മൊബൈൽ അങ്ങനെ ഒരു സാധനത്തെ സംബന്ധിച്ച് ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ആ അചേതനമായ ജീവനില്ലാത്ത ആ ഒരു വസ്തു ഇന്ന് നമ്മുടെ കയ്യിലിരുന്ന് സംസാരിക്കുന്നു. അതിനകത്തുള്ള ചെറിയ ഒരു മെമ്മറി കാർഡ് സംസാരിക്കുന്നു. അങ്ങനെ അചേതനമായ നാവുകൊണ്ടുള്ളതല്ലാത്ത പല സംസാരങ്ങളും നമ്മൾ ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നു. ഇതൊന്നും അനുഭവിക്കാനോ ഇതേ സംബന്ധിച്ചുള്ള സാധ്യതകളെ സംബന്ധിച്ചൊരു 100 വർഷം മുമ്പ് ചിന്തിക്കാനോ പോലും നമുക്ക് കഴിയില്ലായിരുന്നു. അപ്പോൾ സംസാരിക്കുന്നതിന് നാവ് ആവശ്യമില്ല, സംഭാഷണത്തിന് നാവ് ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഈ പറഞ്ഞതിൻ്റെ വിവക്ഷയായിട്ട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലദി അൻതഖ കുല്ല ഷൈഇൻ, സർവ്വതിനെയും സംസാരിപ്പിച്ച അള്ളാഹു
അന്ന ലികുല്ലി ഷൈഇൻ ഫിൽ കൗനി നുതുഖൻ യുനാസിബുഹു, ഓരോ വസ്തുവിനും സംസാരമുണ്ട്. നുതുഖൻ യുനാസിബ്, അതിനോട് യോജിച്ച സംസാരം ഓരോ വസ്തുക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തിട്ടുണ്ട്. എല്ലാ വസ്തുക്കൾക്കും സംസാരശേഷിയുണ്ട്, അതിനോട് യോജിക്കുന്ന സംസാരശേഷി ഓരോ വസ്തുക്കൾക്കും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. കമ നുതുഖത് അന്നംലതു വഖാലത്, ഉറുമ്പിന് അല്ലാഹു സുബ്ഹാനഹു വതആല സംസാരശേഷി കൊടുത്തിട്ടുണ്ട്. നമ്മളത് കേൾക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അവകൾക്ക് സംസാരശേഷിയുണ്ട്. അത് പരിശുദ്ധമായ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറയ, അയ്യുഹ നംലു ഉദ്ഖുലു മസാകിനക്കും, സൂറത്തുൻ നംലിലെ 18-ാമത്തെ ആയത്ത്. ആ സൂറത്തുൻ നംല് പാരായണം ചെയ്താൽ മതി. ഉദ്ഖുലു മസാകിനക്കും, നിങ്ങൾ നിങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് ഉറുമ്പ് മറ്റ് ഉറുമ്പുകളോട് പറയുന്ന, സംസാരിക്കുന്ന ആ നുത്തുക്ക്. ഇനി വനുത്തുക്കുൽ ഹുദ്ഹുദ് എന്ന് പറയുന്ന പക്ഷി, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ദർബാറിലുണ്ടായിരുന്ന പക്ഷി, ആ പക്ഷി സംസാരിക്കുന്ന സംസാരം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. സൂറത്തുൻ നംലിൽ തന്നെ 22-ാമത്തെ ആയത്തിൽ ഖുർആൻ അവിടെയും ഉദ്ധരിക്കുന്നുണ്ട്. വഹിത്തു ബിമാ ലം തുഹിത് ബിഹി വജിഅ്തുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ, ഒരു നബ കൊണ്ട്, ഒരു വാർത്ത, ഒരു സബഇലെ, സബ എന്ന രാജ്യത്തെ ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഹുദുഹുദ് എന്ന് പറയുന്ന പക്ഷി സംസാരിക്കുന്നതായി സൂറത്ത് നംലിലെ 22-ാമത്തെ ആയത്ത് മുതൽ നമുക്ക് കാണാവുന്നതാണ്. അതുമാത്രമല്ല, അള്ളാഹു പറഞ്ഞു വെക്കത് കാലത്തെ ആല അന്നുത്തുക്കി ഹാദിഹിൽ അഷ്യാ, പല വസ്തുക്കളെ സംബന്ധിച്ചുള്ള സംസാരത്തെ സംബന്ധിച്ച് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, വഇമ്മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി, എല്ലാ വസ്തുക്കളും, ഒരു വസ്തുവുമില്ല, ഇല്ലാ യുസബ്ബിഹു ബിഹംദി, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാത്ത, അവനെ പുകഴ്ത്താത്ത, അവനെ ഹംദ് ചെയ്യാത്ത, അവനെ തസ്ബീഹ് ചെയ്യാത്ത ഒരു വസ്തുവുമില്ല. വഇമ്മിൻ ഷൈഇൻ, ഒരു വസ്തുവുമില്ല, ഇല്ലാ യുസബ്ബിഹു ബിഹംദി, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിനെ തഹ്മീദ് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിനെ തക്ബീർ ചെയ്യുന്നുണ്ട്. പക്ഷേ വലാക്കിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നേയുള്ളൂ എന്ന് സൂറത്തുൽ ഇസ്രായിലും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, മിനൽ മുഅ്ജിസാത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. അന്നൽ ഹസ സബ്ബഹ ഫീ യദിഹി, ചരൽക്കല്ല്, മണലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലിരുന്ന് കൊണ്ട് തസ്ബീഹ് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാർക്ക് കേൾപ്പിച്ചു കൊടുത്ത സംഭവങ്ങൾ, അത് നമുക്ക് കാണാൻ സാധിക്കും. ഹദീസിൻ്റെ കിതാബുകളിൽ അത്തരത്തിലുള്ള ഒരുപാട് മുഅ്ജിസത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്ന വസ്തുക്കൾക്ക് സംസാരശേഷി കൊടുക്കാൻ കഴിവുള്ളവനാണ്. അങ്ങനെ സംസാരശേഷിയുണ്ട്, എല്ലാ ജീവജാലങ്ങൾക്കും സംസാരശേഷിയുണ്ട്, പക്ഷികൾക്കും, അതുപോലെ തന്നെ മത്സ്യങ്ങൾക്കും, ഉരഗങ്ങൾക്കും, മറ്റെല്ലാ ജീവജാലങ്ങൾക്കും. അവക്ക് ഉദ്ദേശിക്കുന്ന, അവക്ക് യോജിക്കുന്ന, അവയുടെ പ്രകൃതിയോട് യോജിക്കുന്ന തരത്തിലുള്ള സംഭാഷണ ശേഷി, സംസാരശേഷി അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് കൈകളെ കൊണ്ട്, കാലുകളെ കൊണ്ട്, തൊലികളെ കൊണ്ട് പോലും സാക്ഷ്യം വഹിപ്പിക്കുവാനും സംസാരിപ്പിക്കുവാനും കഴിവുള്ളവരാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നുണ്ട്, നീ നിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും, നീ ഒറ്റക്കായിരിക്കുമ്പോഴും ജനങ്ങൾക്ക് നടുവിലായിരിക്കുമ്പോഴും നീ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കണം. നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിൻ്റെ ശരീരം കാണുന്നുണ്ട്, മറ്റാരും അത് കാണുന്നില്ലെങ്കിൽ പോലും നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നിൻ്റെ സംഭാഷണങ്ങൾ, നിൻ്റെ പ്രവൃത്തികൾ, അത് നിൻ്റെ സ്വന്തം ശരീരം കാണുന്നുണ്ട്.
അത് നിൻ്റെ കൈകാലുകൾ കാണുന്നുണ്ട്. നാളെ ആ കൈകാലുകൾ നിനക്കെതിരായി ഇന്ന സ്ഥലത്ത് വച്ച് ഇന്ന ദിവസത്തിൽ നീ ഇന്നിന്ന കാര്യം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ആ കൈകാലുകൾ, അള്ളാഹുവിൻ്റെ അടിമകളായ ആ കൈകാലുകൾ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ആ കൈകാലുകൾ നിനക്കെതിരിൽ സാക്ഷ്യം വഹിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് മുഫസ്സിറുകൾ ഇതിൻ്റെ തഫ്സീറിൽ പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ആഴത്തിൽ പഠിക്കാൻ, നന്നായി പഠിക്കാൻ അള്ളാഹു തആല നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.